നമസ്കാരം ഗ്രീൻ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങ പൊതിക്കുന്നതുണ്ട്, വെള്ളത്തിൽ കുതിരാനും അഴുകാനും ഇനി നിൽക്കണ്ട. അല്ലാതെ തന്നെ ഈസി ആയിട്ട് ഉണക്കത്തുണ്ട് കൊണ്ട് തന്നെ നമുക്ക് ചകിരിച്ചോറ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതിനും ഗ്രോ ബാഗിലൊക്കെ നമ്മൾ പോട്ടി മിക്സ് നിറക്കുമ്പോൾ ആ മണ്ണ് ഇളക്കമുള്ള മണ്ണാക്കി എടുക്കാനും ഒക്കെ ആയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ കോക്കോ പിറ്റ് പോട്ടി മിക്സിലൊക്കെ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ചകിരിച്ചോറ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മൾ തേങ്ങ പൊതിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന തേങ്ങയുടെ തൊണ്ടാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള കട്ടി കുറഞ്ഞ ടൈപ്പ് തകിടാണ്. അത് നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷീറ്റ് എടുത്താലും മതി. എടുക്കുന്നത് ഏത് ഷീറ്റായാലും കുഴപ്പമില്ല, അതിന് കട്ടി കുറവാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വേണ്ടത് ഒരു ആണിയും ഒരു ചുറ്റികയും ഈ നമ്മളെടുത്ത തകിട് അടിച്ചുറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മരക്കഷ്ണവുമാണ്. ഇനി ചെയ്യേണ്ടത് നമ്മളെടുത്തിട്ടുള്ള തകിട് നിറയെ ആണി ഉപയോഗിച്ച് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹോൾസ് ഇടുമ്പോൾ ഈ ഷീറ്റിൻ്റെ ഒരു വശത്ത് മാത്രമേ സുഷിരങ്ങൾ ഇടാവുള്ളൂ, മറുവശത്ത് നമുക്ക് മുള്ളു മുള്ള പോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വശത്ത് മാത്രം നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഈ ഷീറ്റ് മുഴുവനായിട്ട് സുഷിരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ആ ഷീറ്റ് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഈ തടിക്കഷ്ണത്തിൽ നന്നായിട്ട് നാല് വശവും ആണിയടിച്ച് ഉറപ്പിക്കുകയും വേണം. മുള്ളുമുള്ളു പോലെ കിട്ടിയ നമ്മുടെ ഷീറ്റിൻ്റെ മറുവശം പുറത്ത് കാണത്തക്ക വിധത്തിലാണ് നമ്മൾ ഈ മരക്കഷ്ണത്തിൽ ഷീറ്റ് അടിച്ചുറപ്പിക്കേണ്ടത്. ഒരു വലിയ തേങ്ങ പൊതിക്കുന്ന തൊണ്ടിൽ നിന്ന് തന്നെ 5 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള ചകിരിച്ചോറ് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ ചകിരിച്ചോറ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ തന്നെ യൂസ് ചെയ്ത് തുടങ്ങാതെ വെള്ളത്തിൽ 2 ദിവസം ഇട്ട് അതിൻ്റെ പുളിപ്പൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പോട്ടി മിക്സ് നിറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുക. നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലുള്ള ചകിരിച്ചോറ് ജലാംശം കൂടുതൽ ചെടിയുടെ ചുവട്ടിൽ നിലനിർത്താനും മണ്ണിൽ വായുസഞ്ചാരം കൂടുതലായിട്ടുണ്ടാവാനെല്ലാം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ വലിച്ചെറിയുന്ന ഈ തൊണ്ട് പാഴാക്കി കളയാതെ ചകിരിച്ചോറാക്കി മാറ്റിയെടുക്കുക. കുഞ്ഞു വീഡിയോ വലിയ അറിവുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവേ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവരിക്കും. ബൈ ഫ്രം റീന.